أعوذ بالله من الشيطان الرجيم كما أرسلنا فيكم رسولا منكم يتلو عليكم آياتنا ويزكيكم ويعلمكم الكتاب والحكمة ويعلمكم ما لم تكونوا تعلمون. നൂറ്റി അൻപത്തി ഒന്നാമത്തെ വചനം. കമ അർസൽന ഫീകും റസൂലം മിൻകും, നാം നിങ്ങളിലേക്ക് നിങ്ങളിൽ നിന്നുള്ള ഒരു റസൂലിനെ, ദൂതനെ നിയോഗിച്ചതുപോലെ തന്നെ. യത്ലു അലൈക്കും ആയാതിന, അദ്ദേഹം നിങ്ങൾക്ക് നമ്മുടെ വചനങ്ങൾ ഓതിത്തരുന്നു. വയുസക്കീക്കും, നിങ്ങളെ സംസ്കരിക്കുകയും ചെയ്യുന്നു. വയുഅല്ലിമുക്കുമുൽ കിതാബ വൽ ഹിക്മത, നിങ്ങളെ വേദവും ജ്ഞാനവും പഠിപ്പിക്കുന്നു. വയുഅല്ലിമുക്കും മാ ലം തകൂനു തഅലമൂൻ, നിങ്ങൾക്ക് അജ്ഞാതമായിരുന്ന, അറിയാമായിരുന്നില്ലാത്ത പലതും അദ്ദേഹം പഠിപ്പിക്കുന്നു. ഇതുപോലെയുള്ള ഒരനുഗ്രഹമാണ് അതും. കഴിഞ്ഞ വചനം നൂറ്റി അൻപതാമത്തെ വചനത്തിനോട് ചേർത്ത് വായിക്കേണ്ട ഒന്നാണ് ഇത്. കമ അർസൽന ഫീക്കും റസൂലം മിൻകും, നാം നിങ്ങളിലേക്ക് നിങ്ങളിൽ നിന്നുള്ള ഒരു ദൂതനെ നിയോഗിച്ചതുപോലെ തന്നെ. കമാ അർസൽന, നാം അയച്ചതുപോലെ, നിയോഗിച്ചതുപോലെ. ഫീക്കും, നിങ്ങളിലേക്ക്. റസൂലം മിൻകും, നിങ്ങളിൽ നിന്നുള്ള ഒരു ദൂതനെ. അതുപോലെ തന്നെയാണ് ഇതും. അപ്പോൾ നേരത്തെ നൂറ്റൻപതാമത്തെ വചനത്തിൽ മൂന്ന് അനുഗ്രഹങ്ങളെ, ഔദാര്യങ്ങളെ എണ്ണിപ്പറഞ്ഞല്ലോ. മൂന്ന് ഔദാര്യങ്ങൾ. ഒന്ന്, ഈ മസ്ജിദുൽ ഹറാമിലേക്ക്, മസ്ജിദുൽ ഹറാമിൻ്റെ ദിശയിലേക്ക് തിരിയണമെന്ന് കൽപ്പിച്ചതിൻ്റെ ഒന്നാമത്തെ കാര്യം, ലി അല്ല യക്കൂന ലിന്നാസി അലൈക്കും ഹുജ്ജ എന്ന് പറഞ്ഞു. ഒന്നാമത്തേത് അതായിരുന്നു, നിങ്ങൾക്കെതിരായി ജനങ്ങൾക്ക് ഒരു ന്യായവുമില്ലാതിരിക്കാൻ വേണ്ടി. രണ്ടാമതായി പറഞ്ഞത്, വലി ഉതിമ്മ നിഅമത്തി അലൈക്കും എന്നാണ്. വലി ഉതിമ്മ നിഅമത്തി അലൈക്കും, എൻ്റെ അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തരാൻ വേണ്ടി. മൂന്നാമത്തത്, വലഅല്ലക്കും തഹ്തദൂൻ, നിങ്ങൾ സന്മാർഗം പ്രാപിക്കുവാൻ വേണ്ടി. നാലാമത്തേതാണ് എന്ത്? കമാ അർസൽന ഫീക്കും റസൂലം മിൻകും, നിങ്ങളിൽ നിന്ന് ഉള്ള ഒരു റസൂലിനെ നാം നിങ്ങളിലേക്ക് നിയോഗിച്ചു. അള്ളാഹുവിൻ്റെ നിഅമത്ത്, കഅബയിലേക്ക് തിരിയാൻ വേണ്ടി അള്ളാഹു കൽപ്പന തന്നത്, അതൊരു വലിയ നിഅമത്താണ്. അതുപോലെയുള്ള നിയമത്താണ് നിങ്ങളിലേക്ക് റസൂലിനെ നിയോഗിച്ചു എന്നത്. റസൂലിനെ നിയോഗിച്ചു എന്നത് അതുപോലെയുള്ള ഒരു നിയമത്താണ്. ഇവിടെ അല്ലാഹു തആല ഹിദായത്തിനെക്കുറിച്ചാണ് നൂറ്റൻപതിൽ നിർത്തിയത് അല്ലേ. നൂറ്റൻപതാമത്തെ വചനം ആ ഹിദായത്തിനെക്കുറിച്ച് സംസാരിച്ചു, ഹിദായത്തിലേക്കുള്ള മാർഗത്തെക്കുറിച്ച് സംസാരിച്ചു. ഇനിയിവിടെ ആ ഹിദായത്തിലേക്കുള്ള മറ്റൊരു മാർഗമാണ്
ദൂതനെ നിയോഗിച്ചു എന്നത്. അതൊരു വലിയ നിഅമത്താണ്. അതല്ലെങ്കിൽ നിഅമത്തുകളുടെ ഏറ്റവും ഉന്നതമായത് യഥാർത്ഥത്തിൽ അതാണ്. ആ റസൂലിനെ നിയോഗിച്ചതും റസൂൽ മുഖേന ഒരു വേദം നൽകിയതുമൊക്കെയാണ് ഏറ്റവും വലിയ നിഅമത്ത്. ഇവിടെ നോക്കൂ, റസൂലം മിൻകും എന്ന് പറഞ്ഞു, നിങ്ങളിൽ നിന്നുള്ള ഒരു റസൂൽ, മറ്റാരെങ്കിൽ നിന്നുമുള്ള ഒരു റസൂലിനെയല്ല നിയോഗിച്ചത്. അതാണ് റസൂലം മിൻകും എന്ന് പറഞ്ഞത്, നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂൽ. അത് തീർത്തും അത്ഭുതകരമായ ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർക്കറിയാമായിരുന്നു. നബിയെ റസൂലായി നിയോഗിക്കുന്നതിന് മുമ്പ് തന്നെ അവർക്കറിയാമായിരുന്നു. നബിയുടെ സ്വഭാവ പ്രകൃതി അവർക്കറിയാമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വസ്തത അവർ അഭിമാനമായി കൊണ്ടു നടന്നിരുന്നു. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ആദ്യമായി വിശ്വസിച്ചത് നബിയുമായി ഏറ്റവും കൂടുതൽ ഒട്ടി നിന്നവരായിരുന്നു. അബൂബക്ര സിദ്ദീഖിനെ പോലെ, ഖദീജ റളിയല്ലാഹു അൻഹയെ പോലെ, പിതൃവ്യപുത്രൻ അലിയു നബി താലിബിനെ പോലെയുള്ളവർ. അതിനുവേണ്ടി തന്നെയാണ് യഥാർത്ഥത്തിൽ അവരിൽ നിന്നുള്ള ഒരു ദൂതൻ. അവരാരും വിശ്വസിക്കാൻ തെളിവന്വേഷിച്ചിട്ടില്ല, രേഖ അന്വേഷിച്ചിട്ടില്ല. കാരണം അവർക്കെല്ലാവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നന്നായി അറിയാമായിരുന്നു. ഒരിക്കൽ പോലും അദ്ദേഹം ഒരു വാസ്തവവിരുദ്ധമായ കാര്യം പറഞ്ഞതായി അവർക്കറിയില്ല. അതുകൊണ്ട് തന്നെ ആ സമൂഹത്തിലെ നല്ല മനുഷ്യരൊക്കെ പറഞ്ഞ വാചകമാണ് ഇന്നല്ലദി ലാ യക്ദിബു അലന്നാസ് ലാ യുംകിൻ അൻ യക്ദിബ അലല്ലാഹ്. ജനങ്ങളോട് കള്ളം പറയാത്ത ഒരാൾ ഒരിക്കലും അള്ളാഹുവിൻ്റെ പേരിൽ കളവ് പറയാൻ ഒരു സാധ്യതയുമില്ല എന്ന്. അതാണ് ആ റസൂൽ അങ്ങനെയായിരുന്നു. നമുക്കറിയാം, ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. സൂറത്ത് തൗബയിൽ കാണാം, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂലിനെ നിയോഗിച്ചു. നിങ്ങൾക്കെന്തെങ്കിലും പ്രയാസം വരുന്നത് അദ്ദേഹത്തിന് വലിയ പ്രയാസമായിരുന്നു. നിങ്ങളോട് വലിയ ആർത്തിയുള്ളവനും ആഗ്രഹമുള്ളവനുമായിരുന്നു. മുഅ്മിനീങ്ങളോട് അദ്ദേഹം ദയയുള്ളവനും കാരുണ്യമുള്ളവനുമായിരുന്നു. അപ്പോൾ നമ്മളിൽ നിന്ന് തന്നെയുള്ള, മനുഷ്യരിൽ നിന്ന് തന്നെയുള്ള റസൂലിനെ നിയോഗിച്ചു എന്നത് യഥാർത്ഥത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യമാണ് എന്നർത്ഥം. അതാണ് ആ വിഷയം ഇവിടെ ഏറ്റവും എടുത്തു പറയാനുള്ള കാരണം. കമാ അർസൽന ഫീക്കും റസൂലം മിൻകും, റസൂലിനെ അയച്ചു എന്നത് മാത്രമല്ല അള്ളാഹുവിൻ്റെ ഔദാര്യം, ആ റസൂൽ മനുഷ്യരിൽപ്പെട്ടവനായി എന്നതാണ് ഏറ്റവും വലിയ മറ്റൊരു ഔദാര്യം. അള്ളാഹുവിൻ്റെ അനുഗ്രഹ പൂർത്തീകരണം അങ്ങനെയാണ്. ഒരു മലക്കായിരുന്നു റസൂലെങ്കിൽ ഒരിക്കലും മനുഷ്യന് പിൻപറ്റാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. മറിച്ച് മനുഷ്യ സ്വഭാവമുള്ള, അതാണ് ഏറ്റവും വലിയ ഒരു അനുഗ്രഹം. ആ അനുഗ്രഹം യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ മസ്ജിദുൽ ഹറാമിനെ ഖിബലയായി നിശ്ചയിച്ചത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് എന്നതുപോലെ തന്നെ വലിയ ഒരു അനുഗ്രഹമാണ് റസൂലിനെ നിയോഗിച്ചു എന്നത്. ഇനി ഇതൊരു നിസ്സാര കാര്യമല്ല എന്ന് പറയാനാണ് യഥാർത്ഥത്തിൽ ഗൗരവത്തോടു കൂടി ഈ കാര്യം എടുത്തു പറയുന്നത്. എന്നിട്ടോ ആ റസൂൽ എന്താ ചെയ്തത് നിങ്ങൾക്ക് വേണ്ടി? യസ്ലു അലൈക്കും ആയാത്തിന, നമ്മുടെ ആയത്തുകളെ നിങ്ങൾക്കദ്ദേഹം വായിച്ചു തന്നു, ഓതിത്തന്നു. യഖ്റഉ അലൈക്കും ആയാത്തിന, അതാണ് അദ്ദേഹം ചെയ്ത ഒന്നാമത്തെ കാര്യം. ആയത്ത് എന്ന പദത്തിൻ്റെ ഏകവചനമാണ് ആയത്ത്. ഇതിന്
ഒരുപാട് ആശയങ്ങളുണ്ട്. വചനങ്ങളെന്ന് പറയാം, അടയാളങ്ങളെന്ന് പറയാം, ലക്ഷണങ്ങളെന്ന് പറയാം, ദൃഷ്ടാന്തങ്ങളെന്ന് പറയാം, ഒക്കെ ഇതിന് ആശയമുണ്ട്. ഏത് ആശയവും ഇവിടെ ഫിറ്റാണ്. ദൃഷ്ടാന്തങ്ങൾ, അടയാളങ്ങൾ, സൂക്തങ്ങൾ, വാക്യങ്ങൾ, വചനങ്ങൾ, ഇതൊക്കെ ഇവിടെ വ്യക്തമാണ്. അദ്ദേഹം ചെയ്തത് വേദം കൊണ്ടുവരിക മാത്രമല്ല, മറിച്ച് വേദത്തെ അദ്ദേഹം പാരായണം ചെയ്ത് പഠിപ്പിച്ചു, വായിച്ചു പഠിപ്പിച്ചു, അവരെ കേൾപ്പിച്ചു. അദ്ദേഹം ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് വിശദീകരിച്ചു. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ചുറ്റുഭാഗവുമുണ്ട്. ആ ദൃഷ്ടാന്തങ്ങൾ, അവയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഇനി വരുന്നുണ്ട്. ആ ദൃഷ്ടാന്തങ്ങൾ മനസ്സിലാകാവുന്ന രീതിയിൽ സമൂഹത്തിന് പറഞ്ഞുകൊടുത്തു. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനങ്ങളിൽ പെട്ടതായിരുന്നു. അത്തരത്തിലുള്ള ഒരു റസൂലിനെ നിങ്ങൾക്ക് നിയോഗിച്ചു എന്നതുപോലെ തന്നെയുള്ള ഒരനുഗ്രഹമാണ് കഅബയെ ഖിബലയാക്കി നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നതും എന്നർത്ഥം. അപ്പോൾ അള്ളാഹുവിൻ്റെ ഈ അനുഗ്രഹങ്ങളെ കാണാനും അതിനെ ഉൾക്കൊള്ളാനും അംഗീകരിക്കുവാനും അതിന് നന്ദി സൂചകമായി ആ റസൂലിനെ പിൻപറ്റുവാനും ആ റസൂൽ നമുക്ക് ഓതിത്തന്ന ആയത്തുകളെ വായിക്കുവാനും പഠിക്കുവാനും കേൾക്കുവാനുമൊക്കെ നമ്മൾ സന്നദ്ധരാകേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.